സുജിക്കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ വാക്സിൻ എടുത്തട്ടാ, കോവിഷീൽഡാണ് എടുത്തത്. കിട്ടാൻ ഭയങ്കര പാടാണ്, ഒരു കണക്കിനാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തത്. അപ്പൊ അതിന്റെ ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ആദ്യത്തെ എടുത്ത ദിവസം അറിഞ്ഞുകൂടില്ല കേട്ടോ, അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ചെറിയതായിട്ടൊരു ചൂടും എടുത്ത കൈയുടെ അവിടെ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു, ചെറിയ ക്ഷീണം. ഇപ്പോൾ ഓക്കെ ആയി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം റെഡിയായി. വിചാരിച്ച പോലെ കൂടുതലും പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല, അതെന്നെ വലിയ ഭാഗ്യം. അപ്പോൾ എടുക്കാത്തവരൊക്കെ ആണെങ്കിൽ എത്രയും വേഗം മാക്സിമം എടുക്കാൻ നോക്കണോട്ടോ. അപ്പോൾ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് കിട്ടിയില്ലെങ്കിലും മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പിൽ കിട്ടാൻ പാടാണ്, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് മാക്സിമം എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ജസ്റ്റ് ഒരു വിശേഷം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കാട കൊണ്ടിട്ടുള്ള കേട്ടോ. കാട എല്ലാവർക്കും ഇഷ്ടമാണ്, കാണുമ്പോൾ ഒരു പാവത്വം തോന്നും, എന്നാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കും. അത് എനിക്ക് തോന്നുന്നു കറീനേക്കാളൊക്കെ ഫ്രൈ ആയിരിക്കും കാട നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാം. അപ്പൊ കാട ഫ്രൈ എന്ന് ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ ഓൾറെഡി വേറെ ഒരു ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. കേത്തേഴ്സ് ചിക്കൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇത് വേറൊരു രീതിയിലുള്ള ഒരു ഫ്രൈ ആണ് ചെയ്തത്. സിമ്പിൾ ആണ്. അപ്പൊ അതെങ്ങനെ ചെയ്യണേ നമുക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു നാല് കാട് ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, നന്നായിട്ട് ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എളുപ്പമാണ് ക്ലീൻ ചെയ്യാനൊക്കെ. ഇനി നമുക്ക് അതിനുവേണ്ടിയുള്ള മസാലപ്പൊടികൾ റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി, ഒരു ടീസ്പൂണൊക്കെ മതി. ഞാൻ കാശ്മീർ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. കാശ്മീർ ചില്ലി പൗഡർ എടുക്കാം, ഒരു രണ്ടര ടീസ്പൂൺ. പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ, അത് നമുക്കൊരു ഒന്നര ടീസ്പൂൺ. പിന്നെ നമുക്ക് ചെറുജീരകം വറുത്തരച്ച് പൊടിച്ചതുണ്ടോ, വറുത്ത് പൊടിക്കില്ല ചെറുജീരകം, അത് നമുക്കൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തൈര് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് മതി, കാരണം നാല് കാടയിലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇടുന്നത് കസ്തൂരി മേത്തിയിലെ, അത് നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം, ഒരു രണ്ട് പിഞ്ച് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയില്. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ യൂസ് ചെയ്യണം, നമ്മുടെ ലെമൺ. പുളി ഇഷ്ടമനുസരിച്ച് നമുക്ക് ഓരോ നാരങ്ങ ഫുൾ അല്ലെങ്കിൽ ഒരു പകുതി ആയാലും മതി. ഞാനിപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അതിന് കുരു ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളഞ്ഞേക്കണം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്ട. ഇനി നമുക്കിത് നേരെ നമ്മുടെ കാടയിൽ പിടിച്ച് പിടിപ്പിക്കാം. ഓരോന്ന് എടുക്കാം, പതുക്കെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാല ശരിക്കും തേച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് ഇവിടെ ഈ ഭാഗത്തേക്ക് ഒന്ന് പതുക്കെ വരഞ്ഞു കൊടുത്താൽ മതി, അധികം വരയാനൊന്നും ഇല്ല, ആൾച്ചിരിയല്ലേ ഉള്ളൂ. ഇങ്ങനെ നന്നായിട്ട് മസാല തേച്ച് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിവിടെ വയ്ക്കാം. ഇതുപോലെ അടുത്ത് നമുക്കെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ നാലെണ്ണത്തിലും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. മാരിനേറ്റ് ചെയ്യാൻ മിനിമം ഒരു 1 hour വയ്ക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ മസാല കാടയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഈ ഇല കൊണ്ട് തന്നെ ഒന്ന് അടച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ വല്ല പ്രാണികളൊക്കെ വല്ലതും വരും. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 1 hour കഴിയുമ്പോൾ എടുക്കാം.
Friends, ipo 1 hour kaynıyordu. Namıra kara kori ready ayıttırdıkınında masala ile pişirdikınında, yine namkede fry edeyim. Friends, yani adi bir pan çuğla kab açtırdıende. Ha panın leki namku korkç oil justun oyi çuğluka. Light etmadı. Tamamen lard tekum onu spread ediyorduk. Tek korkç ekin orta. İnter bir bağda ile yani justu katte ettirdiğinde roundle. അതിനെ മേലെ വെച്ചു കൊടുക്കാം. ഇനി അതിനെ മേലെ നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാടക്കോഴി പതിക്കെ ഒന്ന് നേരത്തി കൊടുക്കാം. ഓരോന്ന് ഇതുപോലെ ഒന്ന് നേരത്തി വെക്കുക. നമ്മുടെ വാഴയുടെ മേലെ ഇട്ട് നമ്മ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ മേലെ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. Light etmedi. İni namlen daha çeyrek olur na. Bir medium flame ile kaka. Adını şeşem. İda adacçı vechitte. Namk bir 5 minuti de bolen de cook ederiz. Friends, ipar 5 minuti kaynırın de ta. Bu namk ini moodu open diye. İni varlele kaydanıttırla bir flavor ile. Nallıl flavor şeşikte namk arayının de. İni namle de onu padike marçı toruka. Şimdi ben her yere ingene oros ne onu marşı koyacağım. Bu 4 kara koyun, namalı da marşı koyacağız. İni tam 5 minute, ide bolan ya da çeyda bolan ne, adacı vechi, medium flame'le onu cook ederiz. A few moments later. İpucu 5 minute kaynıyo, namar 2 side'ı cook ederiz. İni tam ki gaz off ya. Ani şeşem, idonun arpiyle arkiyor ka. Ben ya bayağı bir pan arpiyle vechilende. Pan çuğrayı kembo, tam kadile ki, kırçça oil ile çuğruka. Enne ko oratın dem, avşetin ala alabine use yata. Pinir avşet neyi matram oil çuğurdalım bari. Enne onu çuğraya verite. Ni çuğday erneleki, namalda kağıda ne oranı ne edecek? Şimdi başlıyoruz. Bu namalda 4 kağıda koyunun namalda ne erkti başlıyoruz da. Şerkeme de böyle pagadi, namalı meme polli kına da parayla. Bu böyle pagadi polli çıttı. Fryci indiri reedi anne, yani şeyin adı. Variety adı anne, engene, namalı onu da okar garı. Mesela nalla flavor ne ta. Namam ağrı dilu hiç çeyda pata anne. Feed namatçı nalla manam şerikki varın da derno. Bu namıkı ibaki ala gravy ile korçe. Dili korçe gravy varın da. Al namam fryci imba koyuda meleği konna itoğur tamadı korçe korçe. Diye böyle onu çırıltalım. Friends, samimiyetle illa başlıyorum diye böyle onu parçayı oro side'ın tirisi çırıltırdı. Onu fry'ye de rakıtırdı. Nana illa bağı oldu. Sanam iyi bağım, side'ı da random. Angan ekler onu marşı tirisi çırıltırdı fry'ye de rakıtır. Bu deep fry veya onun için matra niye deep fry çeyda mıcırda? Karına, namıl already adetçeçe kokke edirikken orada, avşetine onunla benzetir ende. Filde namıl onu baki, namıl onu burada fry çeyde dekana orada forme. Bu nana taste verikem. Masala ile pek adam eder ağımbo. Hani bu da nana nalla bir flavor namıl bir yedim otta naranjıtır ende. Friends, ipo nammada kada fry ready aayittunde ṭa. Namukku ini gas off edu idonnu padikke cheriya oru alangaram okke koduthu vekkam. Friends, appo nammada kada koḷine namma ready aakki vechittunde ṭa.
സംഭവം പൊളിയായിട്ടുണ്ട്. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോർമൽ ഫ്രൈ ഒക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്, കറിയും അങ്ങനെ പല രീതിയിലൊക്കെ. ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണോ കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുള്ള ടേസ്റ്റിന്. ഞാനിപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഫ്രണ്ട്സ്, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം പുള്ളിയാണ്, കിഡിലനായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നമ്മൾ വെറുതെ ഫ്രൈ ചെയ്തതിനേക്കാളും ഇതേപോലെ പൊളിച്ചിട്ട് നമ്മൾ ആ വാഴയുടെ ആ ഫ്ലേവറും ഒക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും എളുപ്പവുമാണ്, ടേസ്റ്റി ഉണ്ട്. എളുപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് പണിയുണ്ട്, പക്ഷെ ഒരു എടുക്കൊക്കെ വെറൈറ്റി ചെയ്യാമല്ലോ നമുക്ക്. ടേസ്റ്റി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആരും ചെയ്തിട്ടില്ലാന്ന് തോന്നി. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം, മറക്കരുത്. അപ്പൊ എൻ്റെ വീഡിയോ, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ തന്നെ കമന്റ് ഇടാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാവുന്നതാണ്. അതുവരെ ബൈ ഫ്രണ്ട്സ്.